ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മിസ് വിജി. ജിടിഎഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഒരു ചിപ്പ് അടങ്ങുന്ന ഡയമണ്ട് നമ്മുടെ ബാങ്ക് ഓഫ് ലിബേർട്ടി സിറ്റിയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ചിപ്പ് ഉപയോഗിച്ച് ആ ബാങ്കിലത്തെ എല്ലാ ഡീറ്റെയിൽസും ഡേറ്റാസും കളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ലെസ്റ്റർ ഈസി ആയിട്ട് അവിടുത്തെ ഡേറ്റാസും അവിടുത്തെ സി സി ക്യാമറാസും കളൊക്കെ ഹാക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ജാക്ക്, അതായത് നമ്മുടെ ജെയ്സിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജാക്കിന് ഒരു ഫ്രണ്ടുണ്ട്, ആ പുള്ളിക്കാരനാണെങ്കിൽ 5 സൂപ്പർ കാറും കാലൊക്കെ സ്റ്റീൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡീലും കാലൊക്കെ നമുക്ക് വന്നപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ഡീൽ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ക്യാഷിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഇങ്ങേർ പറഞ്ഞ അനുസരിച്ച് ഒരു 5 കാറ് സ്റ്റീൽ ചെയ്യാൻ വേണ്ടി പ്ലാനും കാലൊക്കെ ഇട്ടു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്നെങ്കിൽ ഈ ഒരു വലിയ റിച്ച് മാൻ്റെ വീട്ടിലാണ് ഈ ഒരു പാർട്ടിയും കാലൊക്കെ നടക്കുന്നത്. ആ ഒരു പാർട്ടി നടക്കുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് ഇത് അടിച്ച് മാറ്റാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു 5 റെയർ സൂപ്പർ കാർസ് അടിച്ച് മാറ്റാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മളൊരു 5 ട്രക്കും കാലൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റീൽ ചെയ്തെടുത്ത് ആ ഒരു ട്രക്ക് നമ്മുടെ ബെന്നിയുടെ സഹായത്തോടു കൂടി മോഡിഫൈ ചെയ്ത് ഈ ഒരു കാർക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്ത് മാറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈസായിട്ട് ഈ ഒരു ട്രക്കിനകത്തേക്ക് നമ്മൾ ഫുഡ് ഐറ്റംസും കോളയും കാലൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ, അതായത് കാറ്ററിംഗ് ടീംസിനെ പോലെ നമ്മൾ ആ ഒരു മേശയിൽ ചെന്ന് കയറുന്നു. ചെന്ന് കയറിയിട്ട് നമ്മൾ നൈസായിട്ട് അവിടെ ഉള്ള ആ ഒരു 5 സൂപ്പർ കാറും കാലൊക്കെ സ്റ്റീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത്. നമ്മൾ ആ ഒരു സ്റ്റീൽ ചെയ്ത വണ്ടിയും കാലൊക്കെ നേരെ കൊണ്ടുവന്ന് ഈ ഒരു ജാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സൂപ്പറുണ്ട് കേട്ടോ. സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗണ്ട് കാലൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കേട്ടതാണ്. അതേപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഒക്കെ ഓണർ ഉണ്ടായിരുന്നു. ആ ഒരു ഓണറിനെ കൂടി നമ്മൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വണ്ടികളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റീൽ ചെയ്ത് ലംബോർഗിനി ഉണ്ട്, ബെൻസ് ഉണ്ട്, ബെൻലി ഉണ്ട്. ഓക്കെ, നമ്മുടെ ജാക്കിൻ്റെ ഫ്രണ്ട് ഇത് ഇവിടെ നിപ്പോണ്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഓക്കെ, നമ്മൾക്ക് ഈ ഒരു ഡീലും കാലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജാക്കിൻ്റെ ഫ്രണ്ട് നമുക്ക് കുറച്ച് ക്യാഷും കാലൊക്കെ തന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്കൊരു ഓഫർ തന്നേക്കാണ്. ഇതിനകത്ത് നിന്നുള്ളത് ഈ ഒരു ലംബോർഗിനി ഉണ്ടല്ലോ, യെല്ലോ ലംബോർഗിനി, ഇത് നിങ്ങൾ എടുത്തോളാനാണ് പറഞ്ഞേക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട്. ബാക്കി കാറുകൾ മാത്രം മതി. ഓക്കെ, ഒരു പോർഷയും കൂടി ഉണ്ടായിരുന്നു. ആ പോർഷയും കൂടി പോകാൻ കരുതില്ല. ഓക്കെ, ബുഗാട്ടി ബൊളേറ്റ് ഉണ്ട്, പക്ഷേ അത് കിട്ടിയത് കുറച്ചും കൂടി കിട്ടില്ല വായന, പക്ഷേ അത് തന്നില്ല. എന്തായാലും നമുക്ക് തന്നേക്കാം, നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ലംബോർഗിനി ആണ് നമുക്കിപ്പോൾ തന്നേക്കുന്നത്. നമുക്കെന്തായാലും അത് എടുത്തിട്ട് ഇവിടുന്ന് പോവാം. ഇത് നമ്മൾ നേരെ നമ്മുടെ ഗാരേജിലേക്ക് കൊണ്ടുപോകും. ഇത് കുറച്ചും കൂടി മോഡിഫിക്കേഷൻ കാലൊക്കെ ചെയ്തിട്ട് നമുക്കെന്തായാലും കൊണ്ട് വിൽക്കാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, വണ്ടി അത്യാവശ്യം നല്ല കിട്ടിലാണോ. ബാക്കിലെ സ്പോയിലറും കാലൊക്കെ നൈസ് ഉണ്ട്. അതുപോലെ ടയർ ആ റിമ്മും കാലൊക്കെ യെല്ലോ കളറിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇതായാലും നമ്മളങ്ങനെ ആ ഒരു ലംബോർഗിനി എടുത്തേക്കാണ് നമുക്കെന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് ഇവിടുന്ന് പോവാം. ഓക്കെ, അതുകൂടെ തന്നെ നമ്മുടെ ലെസ്റ്റർ നമ്മുടെ ഈ ഒരു ലിബേർട്ടിയിലേക്ക് വന്ന മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് തിരിച്ചു പോകണം, നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ചു പോകണം. ലോസ് ആഞ്ചലസിലാണ് നമ്മുടെ ട്രെവറും മൈക്കിളും അതുപോലെ നമ്മുടെ പഴയ സംഭവങ്ങളൊക്കെ ലോസ് ആഞ്ചലസിലാണ്. അവിടെ നമുക്ക് കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് കയറാൻ വേണ്ടി റീ എൻട്രി നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി ലെസ്റ്റർ ഇവിടെ വന്നേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഇതേപോലെ ചെറിയ ബിസിനസ് കാര്യങ്ങളും നടത്തിയിട്ട് ഒരു കാര്യമില്ലെന്നാണ് ലെസ്റ്റർ പറയുന്നത്. അതായത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല റിസ്ക് എടുത്തൊരു വലിയ റോബറി നടത്തണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബാങ്ക് ഓഫ് ലിബേർട്ടി നമ്മൾ റോബ് ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം ക്യാഷും കാലൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഈ ഒരു ലിബേർട്ടി സിറ്റിയിൽ നിന്ന് മാത്രം നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. അവിടെ കുറച്ച് ക്യാഷും കാലൊക്കെ ഉണ്ടെങ്കിൽ ലിബേർട്ടി സിറ്റി നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നാണ് ലെസ്റ്റർ പറയുന്നത്. ലെസ്റ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്ലാനും കാലൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ഒരു വീഡിയോയും കാലൊക്കെ ലൈക്ക് ചെയ്യുക. 10K likes ആണ് നമ്മൾ മാക്സിമം ടാർഗറ്റ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് ആ ഒരു 10K ആക്കാൻ നോക്കുക. നമുക്കെന്തായാലും നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് പോകുമ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ലംബോർഗിനി ഓടിച്ച് നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നേ കാണട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് റൈറ്റ് എടുക്കാം. ഓക്കെ, ഞാൻ ഇതുവരെ നമ്മളങ്ങനെ റൈറ്റ് എടുത്തേക്കാം. നമ്മൾ ക്യാഷ് മുടക്കാതെ നമുക്ക് എന്തായാലും ഒരു വണ്ടി ഫ്രീ ആയിട്ട് കിട്ടിയേ കാണട്ടോ. അവൻ്റെ അവരെങ്കിലും ഇഷ്ടം പോലെ ക്യാഷും അതേപോലെ കാറും കാലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തായാലും ആ ഒരു ഹെൽപ്പ് ചെയ്തേ നമുക്ക് ഒരു റിവാർഡായിട്ട് തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ലംബോർഗിനി ഓക്കെ എന്തായാലും നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നേക്കാണ്. എൻ്റെ മോനെ, ഓക്കെ എന്തായാലും ഈ ഒരു ഗ്യാരേജ് നല്ല രീതിയിൽ വർക്കിംഗ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കാലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബെന്നി അവിടത്തേക്ക് റിപ്പയറും കാലൊക്കെ ചെയ്യാണ്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യാം. ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻ കാലൊക്കെ വരുത്തണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ നമ്മുടെ ലംബോർഗിനി കൊണ്ടുവന്ന് നമ്മുടെ ഗ്യാരേജിൽ കൊണ്ട് ഇട്ടേ കാണട്ടോ. ഓക്കെ, ലുക്കും കാലൊക്കെ വേറെ ലെവലാണ്. അതേപോലെ നമ്മുടെ സ്കൈലൈൻ ഇവിടെ കിടപ്പുണ്ട്. ഇത് നമ്മുടെ സ്വന്തം വണ്ടിയാണ്. ഓക്കെ, ഇതിൽ ഒരു ഊട്ടിയും ഒരു അസ്റ്റിൻ മാർട്ടിനും ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, രണ്ടും ഇപ്പോൾ കൊണ്ടുവന്ന വണ്ടികളാണെന്ന് തോന്നും. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി ഇവിടുന്ന് ടയറിൽ എന്തൊക്കെയോ കാലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ BMW E46 അവിടെ കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ബെന്നിയോട് കാറിലൊക്കെ സംസാരിച്ച് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ബെന്നിയോട് കാറിലൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ലംബോർഗിനി നമ്മുടെ കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന് റിപ്പയർ ചെയ്തിട്ട് അതിന് കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് എഞ്ചിനൊക്കെ ട്യൂൺ ചെയ്തിട്ട് നമുക്കത് വിൽക്കാനായിട്ട് വെക്കാം. ഓക്കെ, എന്തായാലും നമുക്കൊരു ഓൺലൈൻ സൈറ്റും കാലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഷോറൂമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ സൈറ്റാണ്. അതിൽ നമ്മുടെ ഇന്നത്തെ വേദ വണ്ടികളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യും, ആൾക്കാരൊക്കെ മേടിക്കും. അതേപോലെ തന്നെ ഈ മോഡിഫിക്കേഷൻ കാലൊക്കെ വേണമെങ്കിൽ ഓൺലൈനിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ബെന്നി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളിനി പോകാൻ വേണ്ടി പോകുന്ന നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അവിടെ നമ്മുടെ ജെയ്സണും ലെസ്റ്ററും ഉണ്ട്.
നമ്മുടെ ബാങ്ക് റോബറി സംഭവം നമ്മളിപ്പോഴും ആ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ലെസ്റ്റർ എന്തായാലും നമ്മളെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും നേരെ അങ്ങോട്ടേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു സ്കൈലൈൻ വേറെ ലെവലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പേഴ്സണൽ വണ്ടിയായിട്ട് നമ്മളങ്ങ് എടുത്തേക്കാണ്. ഓക്കെ, മാക്സിമം നമ്മളങ്ങനെ വണ്ടി ഇടിക്കാതൊക്കെയാണ് കേട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ട് ലെസ്റ്റർ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ സാർ, നമ്മളങ്ങനെ നമ്മുടെ സ്കൈ ലൈറ്റ് ഓടിച്ചിട്ട് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നേക്കാണ്. അവിടെ നമ്മുടെ ലെസ്റ്ററും അതേപോലെ ജെയ്സണും കൂടി നല്ല രീതിയിൽ പ്ലാനിങ് കളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാങ്ക് റോബറിക്ക് വേണ്ടിയുള്ള പ്ലാനിങ് കളൊക്കെയാണ്. ഓക്കെ, നമ്മളങ്ങനെ നേരെ അപ്പാർട്ട്മെൻറ്റിൽ ബാക്കിലേക്ക് വന്നേക്കാണ്. എന്തൊക്കെയാണ് സംഭവം എന്ന് കേരളത്തിൽ ഇനി കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഡിബേറ്റ് സിറ്റിയേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ലോസ് ആഞ്ചലസ് ആണ്. ലോസ് ആഞ്ചലസ് ഇപ്പോൾ കയറാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും പോലീസ് പ്രൊട്ടക്ഷൻ നമുക്കെതിരെ അത്രയും കേസും കളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് ആണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ ലിസ്റ്റർ ഇത് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെയ്സിൻ്റെ പുതിയ ഡ്രസ്സൊക്കെ വന്നിട്ട് വന്ന് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, എന്തൊക്കെയോ പ്ലാനിങ് കളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും ലിസ്റ്റിനോട് ചോദിക്കാം എന്തൊക്കെയാണ് പ്ലാനിങ് എന്ന്. ഓക്കെ സാർ, നമ്മുടെ പ്ലാനിങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും ഏകദേശം അവസാനം എത്താറായിട്ടുണ്ട്. ലിസ്റ്റർ കഴിഞ്ഞ ദിവസം ഫുള്ളിരുന്ന് ഇതിൻ്റെ ബാഗിലായിരുന്നു. ലിസ്റ്റർ ഏകദേശം ഈ ഒരു പ്ലാനിങ്ങിൻ്റെ എൻഡ് എത്താറായെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്രം മതി. നമ്മൾ ലിബേർട്ടി സിറ്റി ബാങ്ക്, അതായത് ബാങ്ക് ഓഫ് ലിബേർട്ടി, നമ്മൾ റോബ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ്. നമ്മൾ നോർമലി നമ്മുടെ ലോസ് ആഞ്ചലസ് റോബ് ചെയ്ത് നടക്കല്ല. ഇത് കുറച്ച് ടാസ്ക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സെക്യൂരിറ്റിയും കാലൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിബേർട്ടി സിറ്റിയിൽ നിൽക്കാൻ പറ്റില്ല, ലോസ് ആഞ്ചലസിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇവിടെ പിടിക്കപ്പെടാതെ നമ്മൾ ക്യാഷും കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, എന്നാലും അത് എങ്ങനെയാണെന്ന് ലിസ്റ്റർ ഇതുവരെ പറഞ്ഞില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വരെ പോകാൻ വേണ്ടി പോകണമെങ്കിൽ നമ്മൾ നേരെ ബാങ്ക് ഓഫ് ലിബേർട്ടിയിൽ പോകാൻ വേണ്ടി പോകണം. ഓക്കെ സാർ, നമ്മുടെ ലിസ്റ്ററിൻ്റെ കാർ എൻ്റെ ബാക്കിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഏത് കാർ എനിക്ക് അറിയില്ല. നമുക്കെന്തായാലും നോക്കാം. ലിസ്റ്റർ ക്യാഷൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു റേഞ്ച് റോവർ കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ മോന് ഒരു രക്ഷയില്ല. ഒരു വേറെ ലെവൽ റേഞ്ച് റോവറും കാലൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമുക്കെന്തായാലും ഈ ഒരു വണ്ടി എടുത്തിട്ട് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിലേക്കാണ്. ബാങ്കിൽ പോയിട്ട് കുറച്ച് പരിപാടിയും കാലൊക്കെ ഉണ്ട്. ലിസ്റ്റർ ഓൾറെഡി നമ്മുടെ ഒരു ചിപ്പ് അടങ്ങുന്ന ഡയമണ്ടും കാലൊക്കെ തന്നിട്ടുണ്ട്. ആ ഒരു ഡയമണ്ടും കാലൊക്കെ നമ്മൾ നേരെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബാങ്കിൽ. അപ്പോൾ ആ ഒരു സാധനം അതിനകത്താണുള്ളത്, ആ ഒരു ബാങ്കിലാണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ലിസ്റ്റർ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ബാങ്കിൽ ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഹാക്ക് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾക്ക് ബാങ്കിൻ്റെ അടുത്ത് പോയാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ റേഞ്ച് റോവർ കൊണ്ടൊന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ഒരു ഗ്രീൻ കളറിൽ റേഞ്ച് റോവർ കാലൊക്കെയാണ്. വേറെ ലെവലാണ് വണ്ടി കാണാൻ വേണ്ടിയിട്ട്. ലിസ്റ്ററിൻ്റെ വണ്ടിയാണ് കേട്ടോ, ഒരുപാട് ഡാമേജും കളൊന്നും ഉണ്ടാക്കാതെ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ പോകുന്ന വെച്ചാൽ ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ലിസ്റ്ററിനൊന്നും കുറച്ച് കാര്യങ്ങളിലൂടെ കൂടുതൽ ഹാക്ക് ചെയ്യാൻ കൺട്രോൾ ചെയ്യാനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറാസും കാലൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയാണ് പോകുന്നത്. അവിടെ ചെന്ന് അതും കൂടി ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് ഈ ഒരു ബാങ്കിൻ്റെ CCTV വിഷ്വൽസും എല്ലാം നമ്മുടെ കൺട്രോളിൽ ആവും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ബാങ്ക് റോബ് ചെയ്യാൻ പറ്റുന്നതാണ് ലിസ്റ്റർ പറയുന്നത്. എത്രമാത്രം സക്സസ് ആവും എനിക്ക് അറിയത്തില്ല. പക്ഷേ ലിസ്റ്ററിൻ്റെ വാക്ക് നമ്മൾ വിശ്വസിച്ച് പോവാണ്. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ചാൽ നേരെ നമ്മുടെ ബാങ്ക് ഓഫ് ലിബേർട്ടിലേക്ക് പോകാം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് നേരെ ബാങ്ക് ഓഫ് ലിബേർട്ടിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. ഒക്കെ ഒരുത്തും ബൈക്ക് കൊണ്ട് നിപ്പ് ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, എന്തായാലും ഇതാണ് നമ്മുടെ ബാങ്ക് ഓഫ് ലിബേർട്ടി. നമ്മളെന്തായാലും മഹത്തൊന്നും കയറുന്നില്ല. ഇതിൻ്റെ ഏകദേശം ആ ഒരു ചിപ്പ് ഈ ഒരു ബാങ്കിനകത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റേഡിയസിൽ നമ്മൾ നിന്നാൽ മതി നമുക്ക് കണക്ഷൻ കാലം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ലിസ്റ്റർ റെഡി ആണോ, നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു പിടിയില്ല. ലിസ്റ്റർ പറഞ്ഞ് കണക്ക് തന്നെ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ലെസ്റ്റർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തിരിച്ച് നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടാസ്ക് ആണെന്ന് പറയുമ്പോൾ ഓക്കെ സാർ, നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കാം. ഓക്കെ, നൈസായിട്ട് നമ്മളങ്ങനെ നമ്മുടെ കാറും കാലൊക്കെ ഇവിടെ ഒതുക്കി കാണട്ടെ. നമുക്കെന്തായാലും ലിസ്റ്ററിനോട് സംസാരിച്ച് നോക്കാം എന്തൊക്കെയാണ് പ്ലാൻ, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചോദിച്ച് നോക്കാം. ഓക്കെ സാർ, നമ്മുടെ വണ്ടിയുടെ ബാഗിൽ കുറേ സെർവറും അതേപോലെ തന്നെ നമുക്കൊരു ലാപ്ടോപ്പും കാലം കാണാൻ പറ്റുന്നുണ്ട്. ലിസ്റ്റർ എന്തൊക്കെയോ കാലൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിനകത്തുള്ള ആ ഒരു ചിപ്പും ലിസ്റ്ററിൻ്റെ ലാപ്ടോപ്പും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോകണം. കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഡേറ്റാസും കാലൊക്കെ നമ്മുടെ ലിസ്റ്ററിൻ്റെ ആ ഒരു ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ആവും. അതേപോലെ തന്നെ സി സി ക്യാമറാസും കാലൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ആപ്ലിക്കേഷനും കാലൊക്കെ ലിസ്റ്റർ ഇപ്പം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റാളും ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ഡേറ്റാസ് ഇവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോയേക്കുന്നത്, പോലീസ് സ്റ്റേഷനും ഇതും തമ്മിലുള്ള കണക്ഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെയാണ് ലെസ്റ്റർ നോക്കുന്നത്. ലെസ്റ്റർ പറയുന്നത് മാക്സിമം ഇവിടെ സേഫായിട്ട് തന്നെ ആളെ പിടികിട്ടാൽ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ലെസ്റ്റർ മാക്സിമം നോക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ അവിടെ കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വട്ടം നമുക്ക് നേരെ നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഓക്കെ, എപ്പോഴും നമ്മൾ ലോസ് ആഞ്ചലസ് ആണ് കേട്ടോ ബെറ്റർ. നമ്മുടെ ട്രെവറിനെ മൈക്കിളൊക്കെ കണ്ട് കുറേ കാലമായി. നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് തിരിച്ച് പോകണം. കുറച്ച് ക്യാഷും കാലൊക്കെ ഉണ്ടാക്കി ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ട്
ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ തിരിച്ച് പോകാൻ പറ്റുന്ന ലെസ്റ്റർ പറഞ്ഞിട്ട് എന്താ ലെസ്റ്ററിന്റെ വാക്ക് നമ്മൾ വിശ്വസിക്കുകയാണ്. ഓക്കെ എന്നാൽ ലെസ്റ്റർ എന്തൊക്കെയോ കാലം അനലൈസ് ചെയ്തോണ്ടിരിക്കണം, എന്തൊക്കെയോ ഹാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ് ആവുന്നവരെ. ഓക്കെ എന്നാലും ഇവിടുത്തെ എല്ലാ ഡേറ്റസും കാലൊക്കെ എടുത്തേക്കാണ്. അത് കൂടാതെ ലെസ്റ്റർ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ ഒരു സെർവറും തമ്മിൽ ഒരു അലാം സിസ്റ്റം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്താലും ഫസ്റ്റ് അലാം നേരെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നത്. ഓക്കെ അത് ഇവിടെ എന്തായാലും ഡിസേബിൾ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ അത്രയ്ക്ക് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇത് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ആ ഒരു ബാങ്കിന് അകത്ത് കയറിയാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഈ റോബർ എടുത്ത സമയത്ത് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഇതാണ് ആ ഒരു പോലീസ് സ്റ്റേഷൻ കിട്ടും. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാണ്. ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഇത്ര അടുത്തായത് ഇവിടെ എന്തൊക്കെയോ ഒരു കണക്ഷൻ കാലൊക്കെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി, ഈ ഒരു പോലീസ് സ്റ്റേഷൻ അകത്ത് കയറിയിട്ട് നമ്മൾ ആ ഒരു ലെസ്റ്റർ പറഞ്ഞൊരു ഡിവൈസും കലക്കി ഒരു പോലീസ് സ്റ്റേഷൻ അകത്ത് സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് നമ്മൾ ഇവിടുത്തെ ഇത് സിസ്റ്റം ഹാക്ക് ചെയ്യണം. എങ്കിൽ മാത്രം ഇപ്പോൾ ബാങ്കിൽ റോബർ അടക്കുമ്പോൾ ഒരു അലാം വരുന്ന സമയത്ത് ഇവിടെ അത് നോട്ടീസ് ചെയ്യാതിരിക്കത്തുള്ളൂ. അങ്ങനെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പെട്ടെന്ന് പോലീസും നമ്മുടെ ആ ഒരു ബാങ്കിലേക്ക് എത്താൻ പറ്റും, കാരണം അത്ര അടുത്താണോ രണ്ടും കൂടി. ഓക്കെ ഇതാണ് ആ ഒരു പോലീസ് സ്റ്റേഷൻ കലക്കി ഇവിടെ നമുക്ക് ഹാക്ക് ചെയ്തിട്ട് പോകണം. പക്ഷെ നമ്മൾ ഇതിനകത്ത് കയറേണ്ടി വരും. അതാണൊരു ടാസ്ക് എന്ന് പറയുമ്പോൾ, ഓക്കെ ലെസ്റ്റാൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ ഈ ഒരു സൈഡിൽ നിന്ന് പോലീസ് കാണുന്നില്ല, പക്ഷേ അങ്ങ് മെയിൻ ഡോറിൻ്റെ അവിടെയൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റുന്ന കയറത്തില്ല. ഇതിനകത്ത് കയറിയാലേ നമുക്ക് ആ ഒരു സിസ്റ്റം ആ ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ലെസ്റ്റാൻ്റെ ഒരു ഡിവൈസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. നമുക്ക് ആരൊക്കെയോ കാറും കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, എന്തായാലും ഒരു പിടിയില്ല. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് ലെസ്റ്ററിനോട് സംസാരിച്ച് നോക്കാം എന്ത് ചെയ്യുന്നു. ഒരു പിടിയില്ല, ജെയ്സൺ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ എന്തായാലും നമ്മുടെ ലെസ്റ്റർ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും സംസാരിച്ച് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ ഇതിനകത്ത് കയറുന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ചോദിച്ച് നോക്കാം. ഓക്കെ എന്തായാലും ലെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോലീസ് സ്റ്റേഷൻ അകത്തുള്ള വൈഫൈ കാലൊക്കെ ലെസ്റ്ററിൻ്റെ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് അത് കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ എന്തായാലും ആ സമയത്ത് ആ ഒരു പോലീസുകാരെ നേരെ ഈ ഒരു വൈഫൈ റെഡിയാക്കാൻ വേണ്ടി ആൾക്കാരെ വിളിക്കും. ഓക്കെ ആ ഒരു കോൾ ഫോർവേഡ് ചെയ്ത് ലെസ്റ്ററിൻ്റെ ഫോണിലേക്ക് വരും. അപ്പോൾ ആ കോൾ നേരെ ആ ഒരു വൈഫൈ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകത്തില്ല, അത് നമ്മളുടെ അടുത്തായിരിക്കും ആ ഒരു കോൾ വരുന്നത്. ആ കോൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതിനകത്തേക്ക് ഈ ഒരു പോലീസ് സ്റ്റേഷനകത്തേക്ക് ഒരു വൈഫൈ ചെക്കർ എന്ന രീതിയിൽ നമ്മൾ അകത്തേക്ക് കയറും. അങ്ങനെ എൻ്റർ ആയിട്ട് ലെസ്റ്റർ പറഞ്ഞ ഒരു ഡിവൈസും കളൊക്കെ ഞാനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ എന്തായാലും ലെസ്റ്റർ എന്തായാലും നേരെ ഈ ഒരു ഐഡിയ മൊത്തത്തിൽ നേരത്തെ പ്ലാൻ ചെയ്ത പോലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ലെസ്റ്റർ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഈ ഒരു വൈഫൈ കാലൊക്കെ ലെസ്റ്റർ ഇപ്പം തന്നെ ഹാക്ക് ചെയ്തുതരാം, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും വണ്ടി എൻ്റെ ബാക്കിലേക്ക് ഇടാം. എൻ്റെ ഒരു അത്യാവശ്യം അടുത്തൊരു റേഡിയസിൽ വണ്ടി ഇട്ടാൽ മാത്രം മതി, നമുക്ക് വലിയ സീനും കളൊന്നുമില്ല. ഓക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ കാലൊക്കെ, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ വണ്ടി ഇടാം. ഓക്കേ നൈസ്, നമ്മളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ ഈ ഒരു വണ്ടിക്കകത്ത് അത്യാവശ്യം ഹാക്ക് ചെയ്യേണ്ട ഡിവൈസും അതേപോലെ സെർവറും കലക്കെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ലെസ്റ്റിനോട് ചോദിക്കാം ബാക്കി കലക്കെ എങ്ങനെയാണ്. ഓക്കെ എന്തായാലും നമ്മളങ്ങനെ ലെസ്റ്റിനോട് സംസാരിച്ച് ലെസ്റ്റർ ഒരു വൈഫൈയും കലക്ക് കട്ട് ചെയ്തു, അതേപോലെ കോൾ ഫോർവേഡ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ലെസ്റ്റിൻ്റെ ബാഗിലിരുന്ന് ഒരു ഡ്രസ്സും കലക്കെ നമുക്ക് തന്നേക്കാണ്. അതായത് ഒരു വൈഫൈ ചെക്കറിൻ്റെ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് ഡിവൈസും കലക്കുണ്ട്. ഈ ഒരു ഡിവൈസും കലക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മുടെ ലെസ്റ്ററിൻ്റെ മെയിനുള്ള ഹാക്കിംഗ് ഡിവൈസാണ്. അത് എന്തായാലും പിടിക്കപ്പെട്ടത്. ബാക്കിയുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വൈഫൈ ശരിയാക്കുന്ന രീതിയിലുള്ള ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന ഡിവൈസും കലക്കാണ്. ഓക്കെ നമ്മളിപ്പോൾ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോലീസ് സ്റ്റേഷനിലെ വൈഫൈ കട്ടായി. അപ്പോൾ വൈഫൈ കട്ടായ സമയത്ത് നേരെ ഈ ഒരു വൈഫൈ സെറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു. അത് നമ്മളാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. പോലീസ് നല്ല രീതിയിൽ ചെക്കിങ് കാലൊക്കെ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാലൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ കയ്യിൽ ബാഗും കാലൊക്കെ ഉണ്ട്. ഓക്കെ ഇവിടെ വെളിയിലൊന്നും പോലീസിനെ കാലൊന്നും കാണുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂയോർക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ സിറ്റി ഓഫ് ന്യൂയോർക്ക്. എന്തായാലും നമ്മൾ നേരെ ഈ ഒരു പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ വേണ്ടി പോകണം. ഇവന്മാരെ പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് നമ്മളത് തീർക്കും. ഓക്കെ നമ്മളങ്ങനെ അകത്തേക്ക് കയറിയേക്കാണ്. ഇവിടെ രണ്ട് സൈഡിലും പോലീസും കലക്കെ നിപ്പോട്ട് നമുക്ക് എന്തായാലും ഇങ്ങനെ സംസാരിച്ച് നോക്കാം. ഓക്കെ സാർ നമ്മളങ്ങനെ സംസാരിച്ച് നമ്മുടെ ബാഗ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാഗിനകത്ത് എന്തെങ്കിലും രീതിയിൽ ഗൺസോ അല്ലെങ്കിൽ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ എന്തായാലും ആ ഒരു ഹാക്ക് ഡിവൈസ് ഇവർ പിടിച്ചു ചിലപ്പോൾ പണി കിട്ടും, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇവന്മാർ ചെക്ക് ചെയ്ത് കഴിയുന്നവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ എന്തായാലും നമ്മുടെ ചെക്കിംഗ് കാലം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അകത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് സംസാരിച്ചാൽ മതി. ഓക്കെ റിസപ്ഷനിൽ കയറി സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്തായാലും നൈസായിട്ട് ഈ ഒരു റിസപ്ഷൻ നിൽക്കുന്ന ഈ ഒരു പോലീസിനടുത്ത് നമുക്ക് കാര്യം പറയാം. ഓക്കെ എന്തായാലും ഈ ഒരു റിസപ്ഷൻ നിൽക്കുന്ന പോലീസുകാരുടെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേറെ ആരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് നേരെ മേളിലേക്ക് മൂന്നാമത്തെ നിലയിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. ഓക്കെ അയാളെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട്
നമുക്ക് അയാളെ ഫോളോ ചെയ്യാം. വിജയ് സെർവർ കള്ളക്കിരിക്കുന്ന മൂന്നാമത്തെ നിലയിലാണ്, അവിടെയാണ് ഈ ഒരു വൈഫൈയുടെ സീനും കള്ളക്കുള്ളത്. അത് പോയിട്ട് റെഡിയാക്കാൻ ഞാൻ പറഞ്ഞേക്കുന്നത്, ഓക്കെ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, ഈ ലിഫ്റ്റ് കയറി നമുക്ക് അതെല്ലാം നേരെ മേളിലേക്ക് പോവാം. നമ്മളങ്ങനെ നേരെ ഇതിൻ്റെ മൂന്നാമത്തെ നിലയിലേക്ക് വന്നേ കാണും. ഇവിടാണ് മെയിനായിട്ട് കമ്പ്യൂട്ടേഴ്സും അതുപോലെ വൈഫൈ റൂട്ടേഴ്സും കള്ളക്കെ ഉള്ളത്. ഇവിടാണ് വൈഫൈയുടെ പ്രശ്നം കള്ളക്കെ. ഓക്കെ ഇവിടെ ഇഷ്ടംപോലെ പോലീസൊക്കെ നിപ്പോണ്ട് കേട്ടോ, പോലീസ് മെയിൻ ആയിട്ടുള്ള ഓഫീസും കാലൊക്കെ ഇവിടാണ്. ഓക്കെ ചെല്ലും ഈ ഒരു പോലീസിനെന്താ ഇവിടെ നിപ്പോണ്ട്, ഈ കമ്പ്യൂട്ടറിലാണെന്ന് തോന്നിട്ടോ സീൻ എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു കമ്പ്യൂട്ടറും കാലൊക്കെ, ചുമ്മാ ജസ്റ്റ് അവരെ ഒന്ന് പഠിക്കാൻ വേണ്ടി. ഓക്കെ ചെല്ലും നമ്മൾ ഇവിടുത്തെ വൈഫൈയും കാലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലെക്സ്റ്റർ പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ പക്ഷേ ഇങ്ങനെ ഒരു ബാക്കിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനത്തെ വൈഫൈസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാലൊക്കെ നോക്കിയിട്ട് നമുക്ക് ലെക്സ്റ്റർ ആ ഒരു ഹാക്ക് ഡിവൈസ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഓക്കെ സാർ നമ്മൾ കുറേ നേരം കൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ പറഞ്ഞേക്കുന്നത് എന്തായാലും റെഡി ആക്കിയിട്ട് വിളിച്ചാൽ മതി, അയാൾ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സെർവറും കാലൊക്കെ ഉള്ള റൂമും കാലൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ, ഈ കമ്പ്യൂട്ടറിന് മാത്രമല്ല കേട്ടോ പ്രശ്നം, ഇവിടെയുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലും വൈഫൈ കണക്ട് കട്ടാക്കിയ കാണാം. അതായത് ലെക്സ്റ്റർ ആണ് ഈ ഒരു വൈഫൈ കാലം കട്ടാക്കിയത്, പക്ഷേ അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ ഇതിൻ്റെ മെയിൻ ഓഫീസും കാലൊക്കെ ഇവിടെയാണ്. ഇവന്മാർക്ക് നമ്മളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ വൈഫൈ ശരിയാക്കാൻ വന്ന ഒരാൾ മാത്രമാണ് ഇവിടെ. ഓക്കെ നമ്മളിത് നൈസായിട്ട് ഇവിടുന്ന് ശരിയാക്കിയിട്ട് പോകും. പക്ഷെ ശരിയാക്കിയിട്ട് പോകുന്ന സമയത്ത് ലെസ്റ്റർ പറഞ്ഞ ഒരു ഹാക്കിംഗ് ഡിവൈസ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അതാണ് കുറച്ച് സീൻ എന്ന് പറയുമ്പോൾ. ഓക്കെ നമുക്ക് എന്തായാലും നേരെ ഇതിൻ്റെ മെയിൻ ആ ഒരു സപ്ലൈ ഏരിയയിലേക്ക് പോവാം. ഓക്കെ ഇത് എവിടെയാണ്? ഇവിടെ അല്ലേ, ഇത് ടോയ്ലറ്റ് കണ്ടാന്ന് തോന്നുന്നു. ഓക്കെ എന്തായാലും ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു റൂമും കാലൊക്കെ. ഇവിടെ കുറേ ബാഗും കല്ലൊക്കെ ഇരിപ്പുണ്ട്, കുറേ ഓഫീസേഴ്സൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ എന്തായാലും സപ്ലൈ കണക്ഷൻ കല്ലൊക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ളത്, സപ്ലൈസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഇതിനകത്ത് കുറേ വയേഴ്സും കല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്തേക്കാണ് നമ്മൾ ലെസ്റ്റർ പറഞ്ഞ ഒരു ഡിവൈസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെസ്റ്റർ തന്ന ഡിവൈസ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, നമ്മളെന്തായാലും അത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകണം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ലെസ്റ്ററിനുള്ള കൺട്രോളും കല്ലൊക്കെ കിട്ടും. ആ ഒരു ബാങ്കും ഇതും തമ്മിലുള്ള കണക്ഷൻ കല്ലൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, അതായത് അലാം കല്ലൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഇൻസ്റ്റാൾ ചെയ്യാൻ സാധനം. ഓക്കെ സാറേ നമ്മുടെ ലെസ്റ്റർ തന്ന ആ ഒരു ഡിവൈസും കല്ലൊക്കെ ഇതിനകത്തേക്ക് ബിൽഡ് ചെയ്ത് വെച്ചേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് ഉള്ളതോടത്തോളം കാലം ലെസ്റ്റർ താഴെ ഇരുന്ന് ആ ഒരു ഡിവൈസും കാലൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു അലാമും കാലൊക്കെ കട്ട് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു സോഫ്റ്റ്വെയർ കാലൊക്കെ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് പ്ലാൻ എന്ന് പറയുമ്പോൾ. ഓക്കെ ലെസ്റ്റ് നമ്മുടെ ഫ്രാങ്കിൽ ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇത് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവാം. ഓക്കെ സാർ നമ്മളങ്ങനെ ആ ഒരു സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് വെൽഡ് ചെയ്ത് വെച്ചേ കാണട്ടോ. ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി ആരും അറിയാതെ ഇവിടുന്ന് പോകണം. ഓക്കെ നമ്മുടെ ബാഗ് ഇത് ഇവിടെ പോയി. ഓക്കെ നമ്മുടെ ബാഗ് ഇതേ അവിടെ ഇരിപ്പുണ്ട്, പോലീസുകാരൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും ഈ ഒരു കമ്പ്യൂട്ടറിൽ ബാക്കി വൈഫൈയും കാലൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. എന്നാൽ ലെസ്റ്റിൻ്റെ അടുത്ത് വൈഫൈയും കാലൊക്കെ സെറ്റാക്കി വിടാനും പറയാം. ഓക്കെ എന്നാലും നമ്മളങ്ങനെ ലെസ്റ്റിനോട് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലെസ്റ്റർ ഇവിടുത്തെ വൈഫൈയും കാലൊക്കെ കണക്ഷൻ കാലം കട്ട് ചെയ്തത് മാറ്റി വിട്ടിട്ടുണ്ട്. ഈ ഒരു പോലീസുകാർക്കൊക്കെ ഇപ്പോൾ വൈഫൈയും കാലൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ അടുത്ത് പോയി പറയാം ഈ ഒരു ഇന്നത് വൈഫൈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറയാം. ഓക്കെ സാർ നമ്മളങ്ങനെ വൈഫൈ കാലൊക്കെ സെറ്റ് ചെയ്ത് അതിനായിട്ടുള്ള ക്യാഷും കാലൊക്കെ നമുക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നെ കാണാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ നമ്മളങ്ങനെ നേരെ താഴത്തെ ഫ്ലോറിൽ ഇറങ്ങി വന്നേ കണ്ടോ. ആർക്കും ഒരു രീതിയിലുള്ള ഡൗട്ടും കാലൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ ഒരു മെയിനായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാങ്കിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ കാലൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ നമ്മൾ ഇവിടുന്ന് ഒരു അലാം കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പോലീസിന് അങ്ങ് എത്താൻ പറ്റും. അതായത് നമ്മൾ ആ ഒരു ബാങ്കിൽ റോബറിക്ക് വേണ്ടി എൻ്റർ ആയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ റോബറിക്കാണെന്ന് അറിഞ്ഞ ഉടനെ ആ സിഗ്നൽ ഇവിടെ വരും. നമുക്ക് ആ ഒരു ക്യാഷും കാലൊക്കെ ആ ബാങ്കിൽ റോബ് ചെയ്യുന്നുള്ള ടൈം പോലും നമുക്ക് കിട്ടില്ല. അതിന് മുമ്പേ പോലീസ് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്ന ആ ഒരു ലെസ്റ്റർ അവിടുത്തെ സിസ്റ്റം അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവിടെയുള്ള അലാമും കാലൊക്കെ ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് കൂടുതൽ പെട്ടെന്ന് കൊടുത്തേക്കുന്നത്, കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ ഇതിൻ്റെ ലെസ്റ്റർ എന്തൊക്കെയോ കാലൊക്കെ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ലെസ്റ്റിനോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് പോവാം. ഓക്കെ ഇതിൻ്റെ ലെസ്റ്റിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ലെസ്റ്റർ അടുത്ത പ്ലാൻ ഇട്ടേക്കാണ് നമ്മളെന്തായാലും ഈ ഒരു ബാങ്കിന് റോബ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഈ ഒരു ബാങ്ക് റോബ് ചെയ്തിട്ട് ഇറങ്ങുന്ന നമ്മളൊരു ചെറിയ കാറിലോ അല്ലെങ്കിൽ ഒന്നുമല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് മാക്സിമം സ്പീഡിൽ നമുക്ക് ആ ഒരു ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ഇറങ്ങണം. അതാണ് ലെസ്റ്റർ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെന്നിയുടെ ഹെൽപ്പാണ്. ഓക്കെ എന്നാലും നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെസ്റ്റർ പറഞ്ഞ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ അതെങ്കിലും ഒരു ബൈക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വോൾട്ട് ഉള്ളൊരു ബൈക്ക്, അത് ചെയ്ത് നമുക്ക് റോഡിൽ കൂടെ മാത്രമല്ല പറക്കാനും പറ്റുന്ന ഒരു ബൈക്ക്, അത് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉള്ളൊരു ബൈക്ക്. അത് നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരു ബൈക്ക് ഉണ്ട്, പക്ഷേ അത് റെയറാണ് കിട്ടാൻ വേണ്ടി. പക്ഷേ അതിനേക്കാളും എക്സ്ട്രാ ഒരു 10% 10 ഇരട്ടി എക്സ്ട്രാ കപ്പാസിറ്റി ഉള്ളൊരു ബൈക്ക് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ബെന്നിയുടെ ഹെൽപ്പ് വേണമെന്നാണ് ലെസ്റ്റർ പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ബാങ്ക് റോബറി കഴിഞ്ഞ് നേരെ ഈ ഒരു ബൈക്കിലായിരിക്കും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അത് എത്രമാത്രം രീതിയിൽ നമുക്കത് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല.
പക്ഷെ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ, അതല്ലാതെ വേറൊരു വഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമൽ റോബറി ചെയ്തിട്ട് കടക്കം നമുക്കത് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല. പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലിബേർട്ട് സിറ്റി പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻ കാലൊക്കെ നമ്മൾ എടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നേരെ പോകാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെന്നിയുടെ അടുത്തേക്കാണ്, നമ്മുടെ ഗാരേജിലേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് ബെന്നിയോട് കാലൊക്കെ സംസാരിച്ച് ഹെൽപ്പ് കാലൊക്കെ ചോദിക്കാം. ഓക്കെ സാർ, നമ്മളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റേഞ്ച് റോവർ ഞാൻ പെട്രോളും കാലൊക്കെ തീർന്നേക്കാണ്. ഓക്കെ സാർ, നമ്മുടെ ജെയ്സ് ഇറങ്ങി പെട്രോളും കാലൊക്കെ അടിച്ചേക്കാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഗ്യാരേജിൻ്റെ അടുത്ത ഞാൻ പെട്രോൾ പമ്പ് കല്ലൊക്കെ അതൊക്കെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് ഫില്ല് ചെയ്തേ കാണും. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് പോയിട്ട് ബെന്നിയോട് കാറിലൊക്കെ പറഞ്ഞ് ഹെൽപ്പും കാലൊക്കെ ചോദിക്കാം. ബെന്നിയോട് ചോദിക്കുമ്പോൾ ബെന്നി എന്തെങ്കിലും ഐഡിയ പറയുമായിരിക്കും. ഒരു വോൾട്ട് ബൈക്കാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിനകത്ത് നിന്ന് ഈസിയായിട്ട് എസ്കേപ്പ് ആകാൻ പറ്റുമെന്നാണ് ലെസ്റ്റർ പറയുന്നത്. ഓക്കെ, നമ്മളങ്ങനെ നേരെ ഗ്യാരേജിലേക്ക് വന്നേക്കാണ്. ഓക്കെ സാർ, നമ്മുടെ ബെന്നി അവിടെ നമ്മുടെ ലംബോർഗിനി ഫുള്ളായിട്ട് എന്തൊക്കെയോ കാലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. ഓക്കെ, അതൊരു ടയറും കാലൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. ഓക്കെ സാർ, നമ്മളങ്ങനെ നമ്മുടെ റേഞ്ച് റോവർ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കാണ്. നമുക്ക് ഇനി ബെന്നിയോട് പോയി സംസാരിക്കാം. ഈ ഒരു പ്ലാനും കാലൊക്കെ ബെന്നിയോട് പറയാം. ബെന്നിയുടെ ഐഡിയാസും കാലൊക്കെ എന്താണ് നമുക്ക് ചോദിക്കാം. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ ഇവിടെ പോകണം. നമുക്ക് എന്തായാലും സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്ലാനും കാലൊക്കെ നോക്കാം. ഓക്കെ സാർ, നമ്മളങ്ങനെ പ്ലാനും കാലൊക്കെ പറഞ്ഞേക്കാണ്. നമ്മൾ ആ ഒരു നേരത്തെ വൈഫൈ ചെക്കറിൻ്റെ ആ ഒരു ഡ്രസ്സും കാലൊക്കെ എടുത്ത് മാറ്റിയേക്കാണ്. ബെന്നി പറഞ്ഞ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഒപ്രസ് എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, അതായത് ബൈക്കുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെ കൂടെ പറത്തിക്കോട്ടൊക്കെ പോകാൻ പറ്റും, അത്രയ്ക്ക് പവർഫുള്ളാണ്. പക്ഷേ അത് റെയറാണ്. അത് കിട്ടി അതിനേക്കാൾ ഒരു 10 ഇരട്ടി പവറെങ്കിലും നമുക്ക് വേണം. അതുകൊണ്ട് നമ്മുടെ ബെന്നി ഒരു ഐഡിയ പറയാണ്, നമുക്കൊരു ഒരു ക്രോസ് സംഭവം ചെയ്യാം. അതായത് നമ്മുടെ നിഞ്ച H2R എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഒരു വോൾട്ടിൻ്റെ സിസ്റ്റം കാലം കൊണ്ടുവരാം. ആ ഒരു ഒപ്രസർ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു വോൾട്ട് വെച്ചിട്ട് പറക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് എത്രമാത്രം സക്സസ് ആവുന്ന തരത്തില്ല. ലെസ്റ്റർ ഈ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ നമ്മുടെ ബെന്നി പറഞ്ഞൊരു സജഷൻ മാത്രമാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പോലും വരത്തില്ല. പക്ഷേ ഒരു നിഞ്ച ബൈക്ക് അത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഒരു ഒപ്രസറിനെക്കാളും 10 ഇരട്ടി പവർ കാലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്നാണ് ബെന്നി പറയുന്നത്. നമുക്കതിൽ ബാക്കി കാലൊക്കെ എന്തായാലും ചോദിച്ച് നോക്കാം. ഓക്കെ സാർ, നമ്മളെ ബെന്നി എല്ലാ സ്ഥലത്തും വിളിച്ച് ചോദിച്ചിട്ട് ലാസ്റ്റ് നമുക്കൊരു നിഞ്ച H2R കിട്ടിയേക്കാണ്. ആ ഒരു വണ്ടിയുടെ പവറും ഒരു ഒപ്രസറിൻ്റെ ഒരു പവറും കൂടി ചേർത്ത് വെച്ച് ഒരു ബൈക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം, ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് ബെന്നി ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഹാക്കിങ്ങിൻ്റെ പരിപാടിയും കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ റോബർ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫേസും കാലൊക്കെ മറച്ചിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എന്തായാലും ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെന്നിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷും കാലം നമ്മുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. പക്ഷേ നമ്മുടെ ലിസ്റ്റർ നമുക്ക് അതിനുള്ള ക്യാഷും കാലൊക്കെ തന്നേക്കാണ് ആ ഒരു നിഞ്ച H2R എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഒപ്രസർ വണ്ടിയും കണ്ടുപിടിക്കാം. അത് റെയറാണ് ഈ ഒരു ലിബേർട്ട് സിറ്റിയിൽ, അത് എവിടെയെങ്കിലും ഒപ്പിക്കണം. ഓക്കെ, അതും കൂടി ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി ക്രോസ് ചെയ്തിട്ട് നമുക്ക് നിഞ്ച H2R ഈ ഒരു ഒപ്രസറിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് പറത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ നമ്മളങ്ങനെ നമ്മളൊരു പിക്കപ്പും കാലൊക്കെ എടുത്തേ കാണട്ടോ. നമ്മളെന്തായാലും ഈ ഒരു പിക്കപ്പും കൊണ്ട് നേരെ നമ്മൾ ബെന്നിയുടെ ഫ്രണ്ടിൻ്റെ ഒരു ഗാരേജിൽ, ഗാരേജിൽ ഒരു ഷോറൂം പോലത്തെ ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. ഇതെന്താണ് എൻ്റെ മോനൊക്കെ പോസ്റ്റൊക്കെ ഇടിച്ചത് തലയിലിട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു പോയിട്ട് ആ ഒരു നിഞ്ച എടുത്തിട്ട് വരണം. ആ നിഞ്ചയെ എടുത്തിട്ട് നമ്മളെന്തായാലും ഈ ഒരു ബെന്നി അതിനകത്തേക്ക് പണിയും, എന്നിട്ട് ഒരു പുതിയ ബൈക്കായിട്ട് ബിൽഡ് ചെയ്യും. ഇതാണ് പ്ലാൻ, സക്സസ് ആയാൽ മതിയായിരുന്നു. ഓക്കെ, ഒരു കാറോ അല്ലെങ്കിൽ നോർമൽ വണ്ടിയും കാറിലൊന്നും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു ബൈക്ക് തന്നെ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബൈക്ക് വെളിയിൽ നിന്നല്ല, നമ്മൾ ഈ ഒരു ബാങ്കിനകത്തേക്ക് ഈ ഒരു ബൈക്ക് കയറ്റണം. ബാങ്കിനകത്ത് നിന്ന് വേണം നമ്മൾ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതാണ് നമ്മുടെ പ്ലാൻ തരുമ്പം. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് നേരെ ഒരു ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഈ ഒരു പിക്കപ്പ് ഓടിച്ച് നേരെ ബെന്നിയുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോറൂമിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി മുമ്പ് നമ്മളിവിടെ വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ലിബേർട്ടി പോക്കുന്നതാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേരും കാലൊക്കെ, ഗാരേജിൻ്റെ പേരും കാലൊക്കെ. ഓക്കെ സാർ, നമ്മളങ്ങനെ നൈസായിട്ട് ഇവിടെ എത്തിയേക്കാണ്. ഇവിടെ ഫുള്ള് മോഡിഫൈഡ് വണ്ടികളും അതുപോലെ ലേറ്റസ്റ്റ് വണ്ടികളൊക്കെയാണ് വരുന്നത്. നമ്മൾ ഇനി മുമ്പ് കാർ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു നിഞ്ച H2R ഉണ്ട്, അത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എന്തായാലും ആ ഒരു പൈസയും കാറിലെ ക്യാഷൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ലെസ്റ്ററാണ് കേട്ടോ തന്നേക്കുന്നത്. നമ്മളങ്ങനെ നമ്മുടെ പിക്കപ്പും കാലൊക്കെ ഇവിടെ കൊടുത്ത് പാർക്ക് ചെയ്തേക്കാണ്. നമുക്ക് എന്തെല്ലാം പിന്നെ അകത്തേക്ക് കയറാം. ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ലൊരു മോഡിഫൈ ചെയ്യുന്ന ഒരു ഗാരേജാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ. ഓക്കെ സാർ, ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇവനാണ് കേട്ടോ ഇവൻ്റെ. നമുക്ക് സംസാരിച്ചിട്ട് ഒരു നിഞ്ച H2R എടുക്കാം. ഓക്കെ സാർ, നമ്മളങ്ങനെ കാറിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ക്യാഷും കാലൊക്കെ പേ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തായാലും വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഒരു ബ്ലാക്ക് നിഞ്ച H2R ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി എടുക്കാം. ഓക്കെ, ഈ ഒരു വണ്ടിക്കകത്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഒപ്രസർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതിന് ടയറില്ല, ടയറിന് പകരം അതൊരു പവറാണ്, പവർ യൂസ് ചെയ്തിട്ടാണ് അത് ഓടിക്കുന്നത്. അതായത് പറന്ന് പോകുന്ന രീതിയിലാണ് ആ സംഭവം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ റോബറി പ്ലാൻ ചെയ്തത്. എത്രമാത്രം സക്സസ് ആവും എനിക്കറിയില്ല. ഈ ഒരു വണ്ടി നമ്മൾ എടുക്കുന്നത് ഫുള്ളായിട്ട് ഇതിൻ്റെ ടയർ രണ്ടും മാറ്റും, ടയർ രണ്ടും ഇല്ല ഈ ഒരു വണ്ടിക്ക്. പറക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാലൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഓക്കെ, നമ്മൾ അതിന്റെ ബൈക്കും കല്ലൊക്കെ കൊണ്ടുവന്നേക്കാണ്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ബൈക്ക് ഇതിന്റെ അകത്തേക്ക് എന്തായാലും എടുത്ത് മാറ്റാം. ഓക്കെ, നമ്മൾ അങ്ങനെ ബൈക്ക് നമ്മുടെ പിക്കപ്പിന് അകത്തേക്ക് ലോഡ് ചെയ്തേക്കാണ്. ഓക്കെ, ഇവിടെ ഒരു റാമ്പ് കല്ലൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ലോഡ് ചെയ്ത്, അല്ലാതെ ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, നല്ല ടഫായിരുന്നു. എന്തായാലും നമ്മൾ ആ ഒരു റാമ്പ് കല്ലൊക്കെ വെച്ചേക്കാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ബൈക്കിന്റെ ക്യാഷും കല്ലൊക്കെ നമുക്ക് ഇവന് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഈ ഒരു പേയ്മെന്റും കല്ലൊക്കെ സെറ്റ് ആക്കിയിട്ട് എന്തായാലും ഇവിടുന്ന് പോവാം. ഓക്കെ, നമ്മൾ അങ്ങനെ പേയ്മെന്റും കല്ലൊക്കെ സെറ്റ് ആക്കിയ കാണും. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഇനി ഈ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഗ്യാരേജിൽ പോകാം. ഗ്യാരേജിൽ പോയിട്ട് നമ്മുടെ ബെന്നിയുടെ കയ്യിൽ കൊടുക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ ബെന്നി നോക്കിക്കോളും. ഈ ഒരു വണ്ടി എന്തൊക്കെ ചെയ്താൽ ആ ഒരു പുതിയ വോൾട്ട് ആ ഒരു ഒപ്രസർ രീതിയിലാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ ബെന്നി. ഇനി അത് ഒരു ഇത് ബെന്നിക്കും ഇതൊരു ചലഞ്ചാണ് കേട്ടോ. ബെന്നി ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ലിസ്റ്റർ പറഞ്ഞു വെച്ചിട്ട് ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണിത്. ഈ ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഈ ബൈക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആ പവർ മാക്സിമം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തായാലും ഒരു ഒപ്രസർ പോലത്തെ ഒരു ബൈക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്താവും എനിക്കറിയത്തില്ല. സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാങ്ക് റോബറി വളരെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ വഴികളൊക്കെ നോക്കേണ്ടി വരും. എന്തായാലും ഒരു പിടിയില്ല. എന്തായാലും ഈ ഒരു പിക്കപ്പും കൊണ്ട് നമുക്ക് എന്തായാലും കത്തിച്ചിടാം, നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് പോവാം. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ പിക്കപ്പും കൊണ്ട് നേരെ നമ്മുടെ ഗ്യാരേജിൻ്റെ ഏരിയയിലേക്ക് വന്നേക്കാണ്. ഓക്കെ, ഈസായിട്ട് നമ്മളങ്ങനെ ഒരു ആർച്ചൊക്കെ കയറി വന്നേക്കാണ്. എന്തായാലും ഇതേ സമയത്ത് നമ്മുടെ ലിസ്റ്ററും അതേപോലെ നമ്മുടെ ജെയ്സണും കൂടി കുറച്ച് ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോയേക്കാണ്. അതിന് വേണ്ടി കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിക്കണം. അതേപോലെ കുറേ സാധനം സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കും. അതിന് വേണ്ടി പോയേക്കാണ് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ബൈക്ക് എടുത്തോണ്ട് വന്നേക്കാണ്. നമ്മളങ്ങനെ നേരെ ഗ്യാരേജിനകത്തേക്ക് വന്നേക്കാണ് കേട്ടോ. നമ്മുടെ ബെന്നി അവിടെ നിപ്പോണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ബെന്നിക്ക് വിട്ടുകൊടുക്കാം, ബെന്നി ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഓക്കെ, ഇന്നലെ നമ്മളങ്ങനെ ബെന്നി എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബെന്നി ഒരു വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് വേണം. അതായത് നമ്മൾ ഇത്രയും വലിയൊരു ബാങ്ക് റോബറി നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മളും ജെയ്സണും വിചാരിച്ചാലും പറ്റത്തില്ല, നമ്മളും ജെയ്സണും ലെസ്റ്ററും വിചാരിച്ചാലും പറ്റില്ല. നമുക്ക് കുറച്ച് സപ്പോർട്ട് വേണം. എന്തെങ്കിലും രീതിയിൽ പോലീസിന് അറ്റാക്ക് കാലൊക്കെ വരുവാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ സപ്പോർട്ട് വേണം. മഞ്ഞു വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പിന് വേണ്ടി നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞാൽ ജെയ്സിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജാക്കിൻ്റെ അടുത്തേക്കാണ്. ജാക്കിനും ഇതൊരു അഡ്വാൻറ്റേജും ഒക്കെ ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു വലിയ ബാങ്ക് റോബറി നടത്താൻ സമയത്ത് അത്രയും ക്യാഷ് നമുക്ക് ഇത്ര പേഴ്സൻറ്റേജ് കൊടുക്കാൻ പറ്റും ജാക്കിനും. ഓക്കെ, അതുകൊണ്ട് ഹെൽപ്പിന് വേണ്ടി നമ്മൾ ജാക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഈ ഒരു ഇതാണ് സംഭവം, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ജാക്കിനോട് ചോദിക്കണം. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് നേരെ ജാക്കിൻ്റെ അടുത്തേക്ക് പോകാം. ജാക്ക് എവിടെയാണ് കയറുന്നത് വിളിച്ച് വെച്ചിട്ട് ആ ലൊക്കേഷനിലേക്ക് പോകാം. ഓക്കെ, എന്തായാലും നമ്മുടെ ജാക്കിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജാക്കൊരു ലൊക്കേഷൻ കാര്യമൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ഇവിടുന്ന് റൈറ്റാണ് തോന്നിട്ട്, ഇവിടെ എവിടെങ്ങാണ് ലൊക്കേഷൻ കാര്യമൊക്കെ അയച്ചേക്കുന്നത്. ഇവിടെ എന്തോ മീറ്റിങ്ങോ എന്തോ ആണെന്ന് തോന്നിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ജാക്കിൻ്റെ വണ്ടിയും കാര്യമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ ഓടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഇത് അവിടെ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് കേട്ടോ. എന്തായാലും നമ്മളങ്ങനെ ഓടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പോയിട്ട് ജാക്കിനോട് കാര്യങ്ങളൊക്കെ പറയാം. അതായത് നമുക്ക് ഈ ഒരു ലിബർട്ടി സിറ്റി ബാങ്ക് റോബറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്ക് ഇപ്പോൾ കേട്ടോ ജാക്കൊക്കെ. നമ്മളങ്ങനെ നേരെ ഇതിനകത്ത് കയറിക്കിട്ട് എന്താണ് ഇവിടെ സീൻ. എൻ്റെ മൂന്ന് യോഗ്യ ഇവിടെ കുറേ ക്യാഷും കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഉരുത്തിനും അടിച്ച് ഉറക്കി ഇതേ മൂലക്കിരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ ഡീലും കാലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജാക്ക് എന്തൊക്കെയോ ഡീലൊക്കെ വെളിയിൽ നടന്നുണ്ട് എന്താണെന്ന് ഒരു പിടിയിൽ. എന്തായാലും നമുക്ക് ജാക്കിനോട് സംസാരിച്ച് ഈ ഒരു ബാങ്ക് റോബറിയെ പറ്റി സംസാരിക്കാം. ഓക്കെ, സാർ, നമ്മളങ്ങനെ ജാക്കിനോട് ഈ ഒരു ബാങ്ക് റോബറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജാക്ക് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25% ജാക്കിന് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ റോബ് ചെയ്ത് കിട്ടുന്നതിന് 25%. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്രയും പേരുണ്ട്. ഞാൻ നമ്മളുണ്ട്, ഫ്രാങ്ക്ലിൻ ഉണ്ട്, ജെയ്സൺ ഉണ്ട്, ലെസ്റ്റർ ഉണ്ട്, ഇത്രയും പേരും പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നവും പറഞ്ഞിട്ടുണ്ട്. അതായത് ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജാക്ക് 25% ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ എന്തായാലും അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാക്ക് നമ്മുടെ കൂടെ സപ്പോർട്ടിന് നിൽക്കും ഈ ഒരു റോബറിക്ക് വേണ്ടി. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഇനി നമ്മുടെ ലെസ്റ്റർ ഇത് എവിടെ എനിക്കറിയത്തില്ല. നമുക്ക് ലെസ്റ്ററിന് എടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളങ്ങനെ നേരെ ഓട്ടി എടുക്കാൻ വേണ്ടി പോകട്ടോ. നൈസായിട്ട് നമ്മളങ്ങനെ ഓട്ടിക്കകത്തേക്ക് കയറി കാണും. ഈ ഒരു ബാങ്ക് റോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ വള്ളിയാണ്. അതായത് നമ്മൾ ഇത് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ചു പോയി സക്സസ് ആയിട്ട് അവിടെ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ലിബർട്ടി സിറ്റി തന്നെ കിടക്കേണ്ടി വരും. എനിക്ക് ലിബർട്ടി സിറ്റിയേക്കാൾ കൂടുതൽ ഇഷ്ടം ലോസ് ആഞ്ചലസ് തന്നെയാണ്. തിരിച്ചു പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് പോലീസൊക്കെ ഭയങ്കര സീനാണ്. പക്ഷെ നമുക്കിപ്പോൾ കുറച്ച് ക്യാഷാണ് വേണ്ടത്. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലോസ് ആഞ്ചലസിൽ തിരിച്ചു പോകാൻ പറ്റും. ട്രെവറിനെ മൈക്കിളിനെയൊക്കെ കൂടെ നമുക്ക് ജീവിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, ഇതായത് നമ്മളങ്ങനെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ബെന്നി നമ്മളെ വിളിച്ച് പറഞ്ഞത് ഒരു ഒപ്രസർ കൊടുക്കാനായിട്ട് കിടക്കുന്നുണ്ട്. അത് ഇവിടെ ആണ്. ഓക്കെ, ഈ ഒരു ഗ്യാരേജിലുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് സീൻ. ഓക്കെ, ഇത് ലോസ്റ്റ് ഗ്യാങ് അല്ലേ. ഓക്കെ, നൈസായിട്ട് പണി പാളി ലിബേഴ്സിറ്റി ലോസ്റ്റ് ഗ്യാങ് ആണ് കേട്ടോ.
നമ്മൾ ഓൾറെഡി ലോസ് ആഞ്ചലസിൽ വെച്ച് ഇഷ്ടം പോലെ സീനും കാലൊക്കെ ഉണ്ടാക്കിയ ഗ്യാങ് ആണ് ഈ ഒരു ലോസ്റ്റ് ഗ്യാങ്ങും. ഇവന്മാരുടെ ഗാരേജിലാണ് ഒരു ഒപ്രസർ ബൈക്ക് ഉള്ളത്. ആ ഒരു ഒപ്രസർ ബൈക്ക് നമുക്ക് എടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു വോൾട്ട് പോലത്തെ സാധനമുണ്ട്, അതെടുത്തിട്ട് നമ്മുടെ ഇന്ത്യ എച്ച് ടു പറഞ്ഞതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊരു സീനില്ല, നമ്മളെ ഇവന്മാർക്ക് അറിയത്തൊന്നും ഇല്ലായിരിക്കും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ലിബേർട്ട് സിറ്റി അല്ലേ. അപ്പം ആ കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് ഈ ഒരു ബൈക്കിനെ പറ്റി ഒപ്രസറിനെ പറ്റി സംസാരിക്കും. ഇവിടെ ആ ഒരു ബൈക്കും കാലിലേക്ക് ഉണ്ട്, ആ ഒരു ബൈക്കിനും അത്യാവശ്യം റേറ്റും കാലിലൊക്കെ പറഞ്ഞിട്ടേ തരത്തുള്ളൂ, അല്ലാതെ ഇവന്മാർ തരത്തില്ല. ഇത് ഇവന്മാർ ഗ്യാങ്സ് ആണ്, ഗ്യാങ്ങിന് എന്തൊരു ഗാരേജ് അങ്ങോട്ടാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്, കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട്, എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്, നമുക്കതല്ലേ ഇവൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഇവൻ്റെ അടുത്ത് കാറിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് വിൽക്കാൻ വേണ്ടിയിട്ടേ കാണാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ഒപ്രസറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് പണിതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് നല്ല രീതിയിൽ വർക്കിംഗ് ഒക്കെ ആവത്തുള്ളൂ. ഓക്കെ, ഇതിലും ആ ഒരു ഒപ്രസർ ഇത് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ മോൻ അത് മറിച്ചൊക്കെ ഇട്ടേ കാണി. നിങ്ങളിപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ഒപ്രസർ. ഈ ഒരു അടിയിലത്തെ ഒരു സിസ്റ്റവും ഗ്യാസ് പോകുന്ന ആ ഒരു പവർ പോകുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ നിഞ്ച അയച്ചിട്ട് പോകാറിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെ ഒരു പവറുള്ള ഒരു ബൈക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകേണ്ടതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ബെന്നിക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, നൈസായിട്ട് നമ്മളങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ബെന്നിക്ക് അയച്ചു കൊടുത്ത് ചോദിക്കാം. ഓക്കെ സാർ, നമ്മളങ്ങനെ ബെന്നിക്ക് അയച്ചു കൊടുത്തിട്ട് ബെന്നി പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ മാക്സിമം നോക്കി. ഇപ്പം മാറി റേറ്റ് പറയുമ്പോൾ ഒത്തിരി കൂട്ടി പറയരുത്, അവന്മാർ പറയുന്ന റേറ്റിനെ സമ്മതിക്കരുത്, കാരണം അത്രയും ഇല്ല എന്താ റേറ്റ്. ഇവന്മാർ ഈ ഒരു ഗ്യാങ്സ് ആണ്ട് അത്രയും റേറ്റ് കൂട്ടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മളൊന്ന് നൈസായിട്ട് സംസാരിച്ച് നോക്കാൻ ഞാൻ പറയുന്നത്. ഓക്കെ സാർ, ഇവന്മാർ $4 million കേട്ടോ ഈ ഒരു പഞ്ഞ ഒപ്രസറിന് ചോദിക്കുന്നത്. ഓക്കെ സാർ, ബെന്നി പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 million കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്കിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഒപ്രസർ നമുക്ക് വേണം, നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷനും ഇല്ല. പക്ഷെ നമ്മൾ അത്രയും ക്യാഷ് കൊടുക്കാൻ ഇപ്പം പ്ലാൻ ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ ഈ ഒരു ഗ്യാങ്ങുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് കാലൊക്കെ ഉണ്ടായിട്ടുണ്ട് തന്നെ, നമ്മളൊരു നൈസായിട്ട് പരിപാടി നോക്കാൻ വേണ്ടി പോകണം. ഇവിടെ ഫുള്ള് ലോസ്റ്റ് ഗ്യാങ്ങാണ്, ഇത് മൊത്തം ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ ഏരിയയാണ്. നമ്മൾ ഇവന്മാരെ തകർത്തിട്ട് ഈ ഒരു ബൈക്ക് എടുത്തിട്ട് പോകാൻ വേണ്ടി പോകണം, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, ഇവന്മാരെല്ലാം ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ നോർമലി വെളിയിലേക്ക് ഇറങ്ങുന്നതൊക്കെ ഇറങ്ങിപ്പോവാം. നമ്മൾ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഇവന്മാരെ നമ്മൾ ഇന്ന് പൊതിക്കുന്നതായിരിക്കും. ഓക്കെ, അവന്മാർ $4 million ചോദിച്ചിട്ടുണ്ട്, അതെന്തായാലും നടക്കത്തില്ല. പക്ഷെ നമ്മളെന്തായാലും ഇവന്മാരെ ഇന്നിവിടെ തീർത്തിട്ട് നമ്മൾ ആ ഒരു ഒപ്രസറും കൊണ്ട് പോകുന്നതായിരിക്കും. നൈസായിട്ട് നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് പോകാം, അവന്മാർക്ക് ഡൗട്ടൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു പണി ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ സാർ, നമ്മളങ്ങനെ ഗൺ എടുത്ത് വെച്ചിട്ട് ഫയർ ചെയ്യാൻ വേണ്ടി പോകണം. നൈസായിട്ട് നമ്മളങ്ങനെ ഗണ്ണും കാലൊക്കെ എടുത്തേക്കാണ്. ഓക്കെ, കുറച്ച് ടീംസ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ, നമുക്ക് ഇവന്മാരെ തീർത്തിട്ട് ആ ഒരു ബൈക്ക് എടുത്തിട്ട് പോകാമെന്ന് ഈസിയായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നൈസായിട്ട് നമ്മളങ്ങനെ ഈ ഒരു ലോസ്റ്റ് ഗ്യാങ്ങിനെ ഫയർ ചെയ്ത് ഇടാൻ വേണ്ടി പോകണം. ഓക്കെ, ഒരു ഒരു ഗ്യാസ് സിലിണ്ടറിനകത്തൊക്കെ ഫയർ ഉണ്ടോ, അകത്തൊക്കെ ഫുള്ള് തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഒപ്പസർ പൊട്ടി തെറിക്കാൻ മതി. എൻ്റെ മോന്, ഓക്കെ സാർ, പറഞ്ഞാൽ ഇടയ്ക്കൂടെ ഒന്ന് ഒരുത്തും നമ്മൾ ഇടിച്ചിട്ടിട്ട് പോകട്ടോ. ഓക്കെ, ടാക്സിക്കാരൊക്കെ എന്തെങ്കിലും വണ്ടി എടുത്തിട്ട് പോകണം. ഓക്കെ, നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതെന്താണ് ഇപ്പോൾ ഇതിൻ്റെ മറവിൽ ഒളിച്ച് നിൽക്കുന്നു. ഓക്കെ, ലോസ്റ്റ് ഗ്യാങ് ഫുൾ ഇളകിയിട്ടുണ്ട്. ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ ഒരു ഏരിയ കേട്ടോ ഇതെന്ന് പറയുമ്പോൾ, മരൊക്കെ തീർത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അകത്ത് നല്ല രീതിയിൽ ലോസ് ചെയ്യാൻ ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ മോൻ, ഓക്കെ സാർ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത്രയും പേര് അതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമുക്ക് കുറച്ച് ഹൈഡ് ആയിട്ട് ഒന്ന് കവർ എടുത്ത് ഫയർ ചെയ്യാം. ഓക്കെ, ലോസ് ചെയ്യാൻ അങ്ങനെ ഫുള്ള് നമ്മളിന്ന് അടിച്ചിടാൻ വേണ്ടി പോവാണ്. ഇവന്മാർ വേറെ ആരുടെയൊക്കെ ഫയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിക്കാർ ഇടിച്ചിട്ട് പോകുമ്പോൾ അവന്മാരെ ഫയർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഏരി ക്ലിയർ ആയതാണ് കേട്ടോ തോന്നുന്നത്. ഓക്കെ, ഒരുത്ത ആ ഒരു കാറിൻ്റെ ബാക്കിൽ നിൽപ്പുണ്ട്. ഓക്കെ, അതിൻ്റെ ബാക്കിൽ ഒരുത്ത് നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ആൾ നിന്ന് ഒളിച്ച് നിൽക്കുകയാണ്, അവർ കവർ എടുത്ത് നിൽക്കുകയാണ് നമ്മൾ ചെല്ലുമ്പോൾ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ സാർ, ഈ ഒരു ഏരിയ ഫുള്ള് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ലാസ്റ്റ് ഇവനും കൂടെ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ, ഏകദേശം ക്ലിയർ ആണ്. ഓക്കെ, ഇവിടുന്നോ ഫയറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അവൻ ചത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫയർ ചെയ്യാൻ നോക്കി, പക്ഷെ അവൻ ചത്തിട്ടുണ്ട്. എന്തായാലും സീനില്ല, നമ്മൾ ഏകദേശം ഏരിയ ക്ലിയർ ആയേക്കാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു ഒപ്പർസർ എടുത്തിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. നമ്മൾ ഇവന്മാരുടെ ഗ്യാങ്ങിനുള്ള എല്ലാത്തിനും അടിച്ച് നിർത്തി വിട്ടേക്കാണ്. ഇനി പോലീസ് വരുന്ന പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആണ്. ഓക്കെ സാർ, നമ്മുടെ ഒപ്രസർ ഇവിടെ കിടപ്പണം. നമുക്ക് എന്തായാലും ഇത് എടുത്തിട്ട് ഇവിടുന്ന് പോവാം. ഇത് ഏതെങ്കിലും ഒരു വണ്ടിക്കകത്തൊക്കെ ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും എടുത്തിട്ട് ഇവിടുന്ന് പോവാം. ഓക്കെ സാർ, നമ്മൾ ഈ ഒരു ഒപ്രസർ നമ്മൾ ഇവിടെ കിടന്ന ഒരു വണ്ടിക്കകത്തേക്ക് ലോഡ് ചെയ്ത് കിടക്കുന്ന കയറൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കാണ്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് ഈ ഒരു സാധനത്തിന്. നമ്മളെന്തായാലും ഈ ഒരു പിക്കപ്പ് പോലത്തെ ഒരു സാധനത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ അതിൻ്റെ പുറകിൽ കുറച്ച് വേസ്റ്റ് കളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഓടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ.
നമുക്കെന്തായാലും അത് ജെയ്സണിനെ വിളിച്ച് പറയാം ഈ ഒരു ഓടി ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോൺ എടുത്ത് നമുക്ക് ജെയ്സനെ വിളിച്ചിട്ട് ഈ ഒരു ഓടി എടുത്തോണ്ട് പോകാൻ പറയാം. ഓക്കെ, എന്തായാലും നമ്മൾ ജെയ്സനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജെയ്സൻ ആ ഒരു ഓടി എടുത്തോണ്ട് പൊക്കോളും നമ്മുടെ ഷോറൂമിലേക്ക് കൊണ്ടുവന്നോളും. നമ്മൾ എന്തായാലും നേരെ ഈ ഒരു ഒപ്രസറും കൊണ്ട് നമ്മുടെ ഗ്യാരേജിലേക്ക് പോകണം. ഈ ഒരു ഗ്യാരേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വണ്ടിയാണുള്ളത്, ഒന്ന് നിഞ്ച H2R, ആ ഒരു നിഞ്ച H2R നമ്മുടെ ഈ ഒരു ഒപ്രസർ ബൈക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് ഒരു ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകണം. അതായത് ആ ഒരു ബൈക്കിൻ്റെ പവർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വോൾട്ടും കള്ളൊക്കെ എടുത്തിട്ട് നമ്മൾ നിഞ്ച H2R-നകത്തേക്ക് വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ പവർ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരിക്കും. ഓക്കെ, ഇത് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു ട്രക്ക് ഓടിച്ചിട്ട് നേരെ നമ്മുടെ ഗ്യാരേജിൻ്റെ ഏരിയയിലേക്ക് വന്നേക്കാണ്. ഓക്കെ, ബെന്നി പറഞ്ഞ കണക്ക് ഈ ഒരു 4 മില്യൺ ഡോളറിനൊന്നുമല്ല നമ്മൾ എടുത്തേക്കുന്നത്. അവന്മാർ പറഞ്ഞ കണക്ക് 4 ബില്യൻ അല്ല, 1 മില്യൻ അല്ല നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ബെന്നി ഇവിടെ നമ്മുടെ നിഞ്ച H2R എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു നിഞ്ച H2R അതിനകത്തേക്ക് ലിഫ്റ്റിനകത്തേക്ക് കയറ്റി മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെയിലും കഥ കഴിക്കാനുള്ള പരിപാടി എന്തോ എന്തൊക്കെയോ നല്ലൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും ഈ ഒരു ഒപ്രസർ കൊണ്ടുവന്നായിരുന്നു നമ്മുടെ ബെന്നിയോട് പറഞ്ഞത് നമുക്ക് എന്തായാലും ബാക്കി പ്ലാൻ കളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇതായാലും നമ്മുടെ ബെന്നി അങ്ങനെ ഈ ഒരു ഒപ്രസറും എടുത്ത് ഒരു സ്റ്റാൻഡിനകത്തേക്ക് ലിഫ്റ്റിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു നിഞ്ച H2R ഉണ്ട്. ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യാൻ വേണ്ടി പോകണം. അതായത് നിഞ്ച H2R-ൻ്റെ ടയറും കളൊക്കെ അഴിച്ച് മാറ്റി ഇതേപോലത്തെ രീതിയിലാക്കാൻ വേണ്ടി പോകണം. വോൾട്ട് വെച്ചിട്ട് പറക്കാനും അതേപോലെ അത്രയും സ്പീഡിൽ പവറിൽ നമുക്ക് പറക്കാൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പം എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. നിഞ്ചയ്ക്ക് അതിൽ നിന്ന് വെക്കുന്ന ഒരു ട്രൈ മാത്രമാണ്, പക്ഷേ അതിന് കുറച്ച് ടൈമും കാലൊക്കെ വേണം കേട്ടോ. എന്തായാലും ബെന്നി പറഞ്ഞേക്കുന്നത് ഏകദേശം ഒരു 10-8 മണിക്കൂറോളം അതിന് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കെന്തായാലും വേറെ പരിപാടിയും കാലൊന്നും ഇപ്പം ഇല്ല. ഇപ്പം നമ്മൾ ജെയ്സണും നമ്മുടെ ലിസ്റ്ററും കൂടി കുറച്ച് ഹാക്കിയുള്ള ഡിവൈസും കളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കളൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കാൻ മതിയേ പറഞ്ഞുള്ളൂ, വേറെ പരിപാടി കളൊന്നുമില്ല. ഇന്നുകൊണ്ട് നമുക്കെന്തായാലും ഇത് ഫുള്ളായിട്ട് റിപ്പയർ ചെയ്ത് സെറ്റാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് എത്രയും നേരത്തെ തന്നെ നമുക്കൊരു റോബറി നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതിനകത്തും ഫുൾ സ്പെയർ പാർട്സും കളൊക്കെ ഉണ്ട്, നമുക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല. നമുക്കെന്തായാലും ആ ഒരു മെയിൻ ഓഫീസിലങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും കിടന്നു ജസ്റ്റ് ഉറങ്ങാം. ഉറങ്ങി എഴുന്നേക്കുമ്പോഴേ നമ്മുടെ ബെന്നി ഇതെല്ലാം പണിയൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ നേരെ വീണ് താഴേക്ക് ഇറങ്ങി വന്നേക്കാണ്ടും. ബെന്നി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബെന്നി ഇത് ട്രൈ ആണോ, ബെന്നിക്കും ഇത് അറിയത്തില്ല ഇത് എവിടെ തന്നെ അവസാനിക്കുന്നുള്ള കാര്യം. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇവിടെ കാണാൻ കിടന്ന് ഉറങ്ങാം. ഉറങ്ങിയിട്ട് എന്തായാലും എഴുന്നേക്കുമ്പോഴേ ബെന്നി ഇതെല്ലാം സെറ്റ് ചെയ്യുമായിരിക്കും, നമുക്ക് കുറച്ച് നേരം എന്തായാലും റെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതായാലും നമ്മൾ ഇവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയിട്ടോ. എന്തായാലും നമ്മൾ ബെന്നി വന്ന് നമ്മൾ വിളിച്ച് കാണും, വണ്ടിയൊക്കെ ഏകദേശം സെറ്റാണ്. പക്ഷേ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനൊന്നും ഇവിടെ പറ്റത്തില്ല. അതായത് നമ്മളിപ്പോൾ സിറ്റിക്കകത്ത് വെച്ച് ഇങ്ങനത്തെ ഒരു വണ്ടിയും ഇവിടെ പറ്റത്തില്ല. ഈ ഒരു ലിമിറ്റ് സിറ്റി ഇതൊക്കെ ബാൻഡ് ആണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു സിറ്റിയിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബെന്നി ഒരു ട്രക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഒരു വണ്ടി കയറ്റിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതും കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ആളൊഴിഞ്ഞ ഏരിയയിലേക്ക് പോയിട്ട് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാമെന്നാണ് ബെന്നി പറയുന്നത്. ഓക്കെ, എൻ്റെ മോന്, ഓക്കെ സാറും ആ ഒരു നിഞ്ച H2R-നകത്തേക്ക് ഒരു വോൾട്ടും കാലൊക്കെ കയറ്റിയിട്ട് വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന കരുത്തില്ല, ഇതെങ്ങനെ പെർഫോം ചെയ്യുന്ന കരുത്തില്ല. നമുക്കെന്തായാലും ബെന്നിയോട് കാര്യമുള്ള സംസാരിച്ച് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ സാർ, നമ്മളിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മൾ ഈ ഒരു ട്രക്കിനകത്തേക്ക് ആ ഒരു വണ്ടി ആ ഒരു നിഞ്ച H2R കയറ്റിയിട്ടുണ്ട്. ഒരാളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ഈ ഒരു പോലീസ് കലർന്ന് പെട്ടെന്ന് കാണാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്കകത്ത് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. നമ്മൾ എവിടെ ഓടിച്ചാലും സിറ്റിക്കകത്ത് ഓടിച്ചാലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മളിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരാളൊഴിഞ്ഞ പ്രദേശത്ത് പോയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ബെന്നി ഇത് എത്രമാത്രം രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കരുതല. അത്യാവശ്യം നല്ല ഒരു ഫ്യൂവൽ ഇതിന് വേണ്ട, നോർമൽ ഫ്യൂവൽ അല്ല, അതിലും 10 ഇരട്ടി ഫ്യൂവൽ ഇതിനുണ്ടെങ്കിൽ നമുക്ക് അത്രയും പവറിൽ ഇത് പറത്തിക്കൊണ്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് കുറച്ച് റിസ്ക്കാണ്, ഇത് ഓടിക്കുന്നത് റിസ്ക്കാണ്. എവിടെയെങ്കിലും തട്ടി തെറിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ആകും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്ര സേഫ്റ്റിയും കാരണമൊന്നുമില്ല. നമ്മൾ അതിനകത്തേക്ക് ഒരു ബൈക്ക് ഇരിക്കുന്നത്, ബൈക്കിനകത്ത് രീതിയിലാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇരിക്കുന്നത്. വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നോക്കാം. ഓക്കെ സാർ, നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് നേരെ ഒരു ബീച്ച് സൈഡിലേക്ക് വന്നേക്കാണ്ട്. നമുക്കെന്തായാലും ഈ ഒരു ബീച്ചിൻ്റെ ഏരിയയിൽ വെച്ച് നമുക്കെന്തായാലും ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. കുറച്ച് മാറിട്ട് ഒരു വെള്ളത്തിൻ്റെ ഏരിയയിലേക്ക് പോകാം, അതാകുമ്പോൾ വലിയ സീനും കാലൊന്നുമില്ല. ഓക്കെ, നമ്മൾ ആ ഒരു ട്രക്ക് ഇതേ ബീച്ചിലേക്ക് ഇറക്കി കാണും. ഓക്കെ, ഇവിടെ ആളൊക്കെ ഉണ്ടോ? ഓക്കെ, ഇവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട്, പക്ഷേ സീനില്ല. കുറച്ച് ഒഴിഞ്ഞ ആളൊഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമുക്ക് എന്തായാലും ഇതൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നും ആരെയും കാണുന്നൊന്നുമില്ല കേട്ടോ. ഇത് കറക്റ്റ് നമുക്കെന്തായാലും ഒരു കിടിലം ഏരിയ ആണ് കേട്ടോ. ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈസായിട്ട് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു ട്രക്ക് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കാട്ടോ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ നമ്മളുണ്ട്, ബെന്നിയുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളെന്തായാലും ഒരു ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം. എന്തായാലും ഇത് തുറന്നിട്ട് ഓക്കെ, എന്തായാലും ഈ ഒരു വണ്ടി
സെറ്റ് ആവണമെങ്കിൽ വേറെ ലെവലായിരിക്കും. നമുക്ക് എന്തായാലും ഇരുന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ബാക്കിലത്തെ ഒരു ഡോറും കല്ലൊക്കെ തുറന്നേക്കാണ്. നമ്മൾ എന്തായാലും ഈ ഒരു ബൈക്കിനകത്ത് കയറാൻ വേണ്ടി പോവാണ്. നൈസ് ആയിട്ട് നമ്മളതിന്റെ ബൈക്കിനകത്ത് കയറിയേക്കാണ്. ഓക്കെ, അതിന് സൗണ്ട് കല്ലൊക്കെ ഉണ്ടോ? എന്റെ മോനെ, നോക്കി ആ ലൈറ്റ് സെറ്റപ്പ് കല്ലൊക്കെ ഉണ്ടോ? മൊത്തത്തിൽ ഇത് സൗണ്ട് വലുതായിട്ടില്ല. ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറക്കും, അതാണ് സംഭവം എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതായി നമ്മൾ ഇനി ഇതിനകത്ത് നിന്ന് വെളിയിലേക്ക് ഒന്ന് ഇറക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഒരു സൗണ്ട് പോലും ഇട്ടോ? എന്റെ മോനെ, നോക്കി അത് ഒരു ആകാശത്ത് നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് നൈട്രസ് വിടുന്ന കണക്കാൻ അതൊരു പവർ യൂസ് ചെയ്തിട്ട് വിടാൻ പറ്റും. അപ്പോഴേ വണ്ടിക്ക് ഒരു സൗണ്ടും കല്ലൊക്കെ കേൾക്കുന്നു, അല്ലാതെ ഫുൾ സൈലൻ്റ് ആണ്. എന്ന് വെച്ചാൽ ബൈക്കിൻ്റെ ആ ഒരു ഓടിക്കുന്ന രണ്ട് ടയറും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ളതെന്ന് കഴിഞ്ഞാൽ ഇത് പറക്കുന്ന രീതിയിലാണ്, ഒരു ഫ്ലൈറ്റ് പോലാണ്, ജെറ്റ് പ്ലെയിൻ പോലാണ് കേട്ടോ. എൻ്റെ മോന്, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തായാലും ആ ഒരു ബാങ്ക് നിറ. ഓക്കെ, നമ്മൾ ഇച്ചിരി ഒന്ന് പോയതുള്ളൂ, അപ്പോഴേ നമ്മൾ ഇത്ര ഹൈറ്റിൽ പൊങ്ങി വന്നാ. ഓക്കെ, എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. നമ്മൾ ഇതും കൊണ്ട് ഇത് അകത്ത് കയറ്റും, ഈ ഒരു ബാങ്കിന് അകത്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നാണ് നമ്മളൊരു ക്യാഷും കൊണ്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് വേറെ ലെവലിൽ റോബറി ആയിരിക്കും. എന്തായാലും നമുക്ക് വിചാരിച്ച കണക്ക് നടന്നാൽ മതി, എന്തായാലും സെറ്റായിരിക്കും. ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോളും കല്ലൊക്കെ കിട്ടുന്നുണ്ട്, നമുക്ക് ഓടിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പവർ ഇത്രയും കൂടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെയിൻ നിൻജ H2R ആ ഒരു പവർ യൂസ് ചെയ്തിട്ടാണ്, രണ്ടും കൂടി ക്രോസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. നോർമൽ ഒരു ഓപ്പറേഷൻ ഇത്രയും പവർ കാണത്തില്ല. ഓക്കെ, എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, ഇതായാലും നമ്മളിത് നൈട്രസ് ഉള്ള സമയത്ത് കുറച്ച് താഴേക്ക് പോകുന്നുണ്ട്, അത് മാത്രമേ സീനുള്ളു. നമ്മൾ നൈസായിട്ട് ഓടിച്ചാൽ മതി. ഇനി ഞാനതൊരു ഗണ്ണ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്തായാലും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം നൈസായിട്ട് നമുക്ക് എയിം ചെയ്ത് ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗണ്ണും നമ്മുടെ ബെഞ്ച് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും സംഭവം സെറ്റാണ്, ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു ബാങ്ക് റോബറി വിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ കൊണ്ടുവരുമ്പോഴേ നൈസായിട്ട് നമുക്കത് ലാൻഡ് ചെയ്യിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നൈസായിട്ട് നമ്മൾ അങ്ങനെ വണ്ടിക്ക് അന്ന് ഇറങ്ങി കാണും. വളരെ സൈലൻ്റ് ആണ്, ഒരു സൗണ്ടും ഇല്ല. ഇത് ബിൽഡ് ചെയ്തേക്കുന്ന വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബൈക്ക് H2R ബോഡിയും എൻജിനും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തേക്ക് ഈ ഒരു ഒപ്പറസറിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇത് വെച്ച് നമ്മൾ എന്തായാലും ബാങ്ക് റോബർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു ബാങ്ക് റോബർ നമ്മൾ എന്തായാലും അടുത്ത എപ്പിസോഡിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ബാങ്ക് റോബർ നമുക്ക് മാക്സിമം സക്സസ് ആക്കി എടുക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്താൻ വേണ്ടി പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ ടാർഗറ്റ് ലൈക്ക് ചെയ്യുക, 10,000 ലൈക്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും.